ഉദവപ്പോളെ ക്ലാരയും ജയകൃഷ്ണനും ആ തങ്ങളുമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് മൂന്ന് ഭാഗത്ത് കിടക്കുന്ന കഥാപാത്രം, ഇവരെ മൂന്നുപേരും കൂടെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സാധനമാണ് പ്ലാൻ ചെയ്യുന്നത്. ആ റൊമാൻസ് എന്ന് പറയുന്ന സംഭവം, ഇതാണ് റൊമാൻറ്റിക് ഫിക്ചർ എന്നുള്ള കൺസെപ്റ്റ് ഇന്നത്തെ തലമുറ ന്യൂ ജനറേഷൻ കുട്ടികൾ പോലും പറയുന്ന അതാണ് ശരിക്കുള്ള ഒരു റൊമാൻറ്റിക് പടം എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാല പടം ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുന്ന സമയത്ത് സ്റ്റാൻലിക്ക് ഒരു അസുഖം വന്നിട്ട് സ്റ്റാൻലിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, കാരണം ഒരു അറ്റാക്ക് വന്നു. ഈ സെയിം ഡേറ്റ് ഒരേ ദിവസം പൂജ, ഒരേ ദിവസം ഷൂട്ടിങ്, ഇതൊന്ന് തൃശ്ശൂരോ ഒന്ന് ഊട്ടിയില്ല. അപ്പം ഞാനൊരു 4 ദിവസം ഇവിടേക്കും 4 ദിവസം ഊട്ടിയില്ല. ലാലു പറഞ്ഞ കാര്യം ചെയ്യും, പലട്ടം ഊട്ടിയിലുണ്ട്, പലട്ടം വരുമ്പോൾ അതിന് തീരുമാനം ഉണ്ടാക്കി, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് നിൽക്കത്തില്ല, നമ്മൾ നിർത്തുന്നില്ല, അപ്പോൾ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ലാലൊരു 4-5 ദിവസം പൈസ മുടക്കി അതിൻ്റെ ഷൂട്ടിങ് നടത്തുക. പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള സ്ഥാനത്ത് സ്റ്റാൻലിയുടെ വേറെ കൊടുത്തേക്കുന്നത്. സ്റ്റാൻലി എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള പപ്പേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സ്റ്റാൻലി അവിടെ വരുമായിരുന്നു. സ്റ്റാൻലി വന്ന് സ്റ്റാൻലി പപ്പേട്ടൻ്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. പപ്പേട്ടൻ സ്റ്റാൻലി കൂടെ സംസാരിച്ചത് മോഹൻലാലിൻ്റെ ഡേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഡേറ്റും വാങ്ങിച്ചിട്ട് അത് എഴുതി പറഞ്ഞു, ഇത് ഡിസ്ട്രിബ്യൂഷൻ അത് സ്റ്റാൻലിയും പറഞ്ഞു, അത് നമുക്ക് അന്തിമതി ചെയ്യണം, പപ്പേട്ടൻ്റെ ഫ്രണ്ടിൽ പപ്പേട്ടൻ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പപ്പേട്ടൻ എൻ്റെ അടുക്കൽ പറഞ്ഞു, നമുക്ക് ഞാൻ സ്റ്റാൻലിക്ക് വേണ്ടി ഒരു പടം ചെയ്യുന്നുണ്ട്, അത് ബാലന് എടുക്കണം, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പപ്പേൻ്റെ പടം എടുക്കുന്ന എനിക്കെന്താ, നമുക്ക് എടുക്കുക, എന്താ കഥ എന്താ, അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഉദവപ്പോളെ പിന്നെ ക്ലാരയും ജയകൃഷ്ണനും ആ തങ്ങളുമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് മൂന്ന് ഭാഗത്ത് കിടക്കുന്ന കഥാപാത്രം, ഇവരെ മൂന്നുപേരും കൂടെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സാധനമാണ് പ്ലാൻ ചെയ്യുന്നത്. വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഇനി അതിൻ്റെ ഒന്നും ആലോചിക്കാനില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ പടം അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഈ സ്റ്റാൻലി നോക്കി, അങ്ങനെ നോക്കി നോക്കി ആ പടം പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാല പടം ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുന്ന സമയത്ത് സ്റ്റാൻലിക്ക് ഒരു അസുഖം വന്നിട്ട് സ്റ്റാൻലിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, കാരണം പുള്ളിക്ക് ഒരു അറ്റാക്ക് വന്നു, പുള്ളിക്ക് റെസ്റ്റ് വേണം, പുള്ളിക്ക് അത് പിന്നെ സെറ്റിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പുള്ളി അതിൽ നിന്ന് ഒഴിഞ്ഞാൽക്കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കും മനസ്സിലുണ്ടായിരുന്നു, എല്ലാവരും സുഹൃത്തുക്കളും എല്ലാം ഉപദേശിച്ചു, കാരണം പ്രോജക്റ്റ് നിന്ന് പോരും, നല്ലൊരു പ്രോജക്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളി അതിൽ നിന്ന് പതുക്കെ മാറി. ഞാൻ പുള്ളിയുടെ നിന്ന് അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ്സ് എഴുതി വാങ്ങിച്ച് പുള്ളിക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് അതെല്ലാം മാറിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞാനിതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് മാറുകയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ലാസ്റ്റ് പടത്തിൽ എൻ്റെ ഒരു, കാരണം ഇതിൻ്റെ കഥ കണ്ടുപിടിച്ച്, കാരണം ഈ സ്റ്റാലിൻ നല്ല സരസനാണ്, നല്ല സരസനും നല്ലൊരു വ്യക്തി, നല്ല പേഴ്സണാലിറ്റി, നല്ല വ്യക്തി. ഈ അസുഖം കൊണ്ടുള്ള പ്രശ്നമല്ലായിരുന്നെങ്കിൽ സ്റ്റാലിൻ ഇന്നും മലയാളത്തിൽ അറിയപ്പെടുന്ന നോട്ടബിൾ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറി. അങ്ങനെ ആൾക്കാരെ കൊണ്ടുനടക്കാൻ പുള്ളിക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇത് കാരണം അപ്പോൾ നമ്മളിതിൻ്റെ അകത്തൊരു ബിസിനസ് വരുന്ന സമയത്ത് നമ്മളത് പറഞ്ഞു വെച്ചാൽ പറ്റില്ല. അപ്പോൾ അത് മാറി, പിന്നെ സിനിമയാകുമ്പോൾ എപ്പോൾ എങ്ങനെ വരുന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് മാറി ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ലാസ്റ്റ് പ്രൊഡ്യൂസർ എന്ന സ്ഥാനത്ത് സ്റ്റാൻലിയുടെ വേറെ കൊടുത്തേക്കുന്നത്, അല്ല ഞാനത് വേറൊന്നും, അതെനിക്ക് വേണേൽ സ്വാർത്ഥത ഉണ്ടെങ്കിൽ എനിക്ക് ആ പടം കണ്ട് പ്രീ കണ്ടു എൻ്റെ അടുക്കൽ എൻ്റെ മറ്റെൻ്റെ സുഹൃത്തുക്കളെ ചോദിച്ചു, അത് പേരും നിങ്ങളുടെ പേര്, നിങ്ങളുടെ എല്ലാം മൊത്തം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പേര് ചെയ്യാം. പക്ഷേ അതല്ല, എനിക്കല്ലാതെ തന്നെ ഞാൻ നോട്ടബിളായിട്ട് തോന്നില്ല, സ്റ്റാൻലിയുടെ പേരിരിക്കട്ടെ, നമുക്ക് അസുഖമൊക്കെ മാറി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുള്ളി കൊണ്ട് പടം ചെയ്യിക്കാം, അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു ഇതിലാണ് ചെയ്ത്. പക്ഷേ ആ പടവും ഈ പറഞ്ഞതുപോലെ കാലത്തിന് മുമ്പേ പറഞ്ഞ പടമാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ ആ പടത്തിനെ മാതൃകയാക്കുന്നുണ്ട്, അല്ലെ ആ പടത്തിൻ്റെ ആ റൊമാൻസ് എന്ന് പറയുന്ന സംഭവം, ഇതാണ് റൊമാൻറ്റിക് ഫിക്ചർ എന്നുള്ള കൺസെപ്റ്റ് ഇന്നത്തെ തലമുറ ന്യൂ ജനറേഷൻ കുട്ടികൾ പോലും പറയുന്ന അതാണ് ശരിക്കുള്ള ഒരു റൊമാൻറ്റിക് പടം എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അത് ഇന്നും ആ പ്രണയം അതിൻ്റെ അകത്ത് തീവ്രമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ, ഇന്നും അത് പ്രസക്തമാണ് ആ പടം. അങ്ങനെയാണ് തൂവാനത്തുമ്പികളുടെ ഒരു 3-4 ദിവസം ഇതിൻ്റെ ഷൂട്ടിംഗ് കൊണ്ടുവന്ന ഞാൻ വരുന്ന ലാൻഡ്, കാരണം നീ മൊബൈൽ ഫോണൊന്നുമല്ലോ. അപ്പോൾ ഈ സമയത്ത് തന്നെ എനിക്ക് പിന്നെ നമ്മുടെ സ്വർഗേത്ര അപ്പച്ചൻ്റെ ഒരു പടമുണ്ട്, അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫാസിൽ ഡയറക്റ്റ് ചെയ്ത് മമ്മൂട്ടി സുഹാസിനി. ഈ സെയിം ഡേറ്റിൽ ഒരേ ദിവസം പൂജ, ഒരേ ദിവസം ഷൂട്ടിങ്, ഇതൊന്ന് പാലക്കാടോ ഒന്ന് ഊട്ടി, അല്ല തൃശ്ശൂരോ ഒന്ന് ഊട്ടിയിൽ. അപ്പോൾ ഞാനൊരു 4 ദിവസം ഇവിടേക്കും 4 ദിവസം ഊട്ടി പോകും. അങ്ങനെ ഞാൻ ഊട്ടി പോയ സമയത്താണ് ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അന്ന് ഈ ലൈറ്റ്നിങ് കോളൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തതൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാതെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം പകലും കണ്ടാരാണ്ട് ഒട്ടിരിക്കുന്നു, രാത്രി ഒരു സമയത്ത് വരും, വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല തണുപ്പല്ലേ, കയറി കിടന്ന് ഉറങ്ങും, ഭക്ഷണം കഴിച്ച് കിടക്കുക എന്നുള്ള സമയത്ത് രാവിലെ എണീറ്റാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് ഓടി വരാനായിട്ട് 4 ദിവസം എടുക്കും. അതിൻ്റെ പേര് മണിമുത്തുല്ലായിരുന്നു ശരാത്രി. ആ പടം അതിൽ MBSR മ്യൂസിക് കൊടുക്കുന്നുണ്ട്, അത് ആ പടം വർക്ക് നടക്കുന്നത്. അപ്പോൾ അവിടെയും പോയിട്ട് ഞാൻ വരുന്നു. അവിടെ വന്നപ്പോഴാണ് ഇവിടെ ഈ ഇഷ്യൂ നടക്കുന്നത്. ലാലു പറഞ്ഞ കാര്യം ചെയ്യും, പലട്ടം ഊട്ടിയിലുണ്ട്, പലട്ടം വരുമ്പോൾ അതിന് തീരുമാനം ഉണ്ടാക്കി, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് നിൽക്കത്തില്ല, നമ്മൾ നിർത്തുന്നില്ല, അപ്പം പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ലാലൊരു 4-5 ദിവസം പൈസ മുടക്കി അതിൻ്റെ ഷൂട്ടിങ് നടത്തുക. പിന്നെ ലാല് 4 ദിവസത്തേക്ക് പ്രൊഡ്യൂസറായിരുന്നത്, ഞാൻ വരുന്നവർ
ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ചേട്ടൻ പറഞ്ഞു, ഇനിയും ചേട്ടൻ തീരുമാനിച്ചു പടം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടായോ, നമുക്ക് നിർത്തണേ നിർത്താം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുവന്നത്. ഞാൻ നിർത്തുന്ന പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോളാം മുന്നോട്ട് പോകാൻ പോട്ടെന്ന് പറഞ്ഞു. അന്ന് എന്നിട്ട് അന്നാണ് ഞാനത് വന്നിട്ട് പുതിയ എഗ്രിമെൻറ്റൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം പെട്ടെന്ന് പുള്ളി ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉൾപ്പെടാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ പുള്ളി ഒന്ന് ഇറങ്ങി പെടാതെ ഇത് കരുതി എല്ലാം കഴിഞ്ഞ് സെറ്റിൽമെൻറ്റാക്കി മുന്നോട്ട് പോയി. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ മാറുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് സ്റ്റാൻലിക്കും ഉണ്ട്. കാരണം ആ കഥ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാനതിനകത്ത് ഇടപെടുന്നത്.